ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം പുരുഷന്മാർക്ക് ഒരുപാട് ലൈംഗിക പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഉള്ള പ്രശ്നമാണ് ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. എന്താണ് ശീഘ്രസ്ഖലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ലൈംഗിക ബന്ധം പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ വളരെ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. ഇത് പുരുഷന്മാരെ ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് പലപ്പോഴും ഡോക്ടറോട് തുറന്ന് പറയാൻ മടി തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. അതുമാത്രമല്ല, തൻ്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക വിഷമം മൂലം അവർക്ക് പല ലൈംഗിക രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയും ഉണ്ട്. എന്നുവെച്ചാൽ വിഷാദ രോഗം, ഉത്കണ്ഠ ഇതുപോലുള്ള രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പം ഏത് സമയത്താണ് നമ്മൾ ഈ ശീഘ്രസ്ഖലനം ഉള്ള ആളുകൾ ഡോക്ടറെ സമീപിക്കേണ്ട സമയം ഏതാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, യോനിയിലേക്ക് നമ്മൾ ലിംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മിനിറ്റ് ആകുന്നതിന് മുൻപ് തന്നെ നമുക്ക് സ്ഖലനം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. കാരണം ഒരു മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്നതെല്ലാം തന്നെ ശീഘ്രസ്ഖലനം കുറച്ച് കൂടി പോകുന്നതിൻ്റെ തന്നെ ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഡോക്ടറെ കാണിക്കണം. മറ്റൊന്ന് എന്ന് പറയുന്നത്, നമ്മൾക്ക് ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് സമയം നീണ്ടു കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് നേരം നീണ്ടു കിട്ടുന്ന രീതിക്കെല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ കൺട്രോളിലല്ലാതെ ആ സമയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ആ സമയത്തും നിങ്ങൾ വച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിരാശനാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്കതിൻ്റെ വൈഷമ്യം മൂലം പെട്ടെന്ന് ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല, അല്ലെങ്കിൽ ഇനി അത് ചെയ്യേണ്ട എന്നൊരു മാനസികമായിട്ട് തോന്നുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, ഇത് ചെയ്താൽ ശരിയാവില്ല എന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടൽ ഒഴിവാക്കാനാണ് തോന്നുന്നത് എങ്കിൽ പോലും നിങ്ങൾ ആ സമയത്തും ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സംശയമുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങളിലും നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടറോട് തുറന്നു പറയാൻ നിങ്ങൾ മടി കാണിക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അതിന് വഴിവെക്കാതെ കൃത്യമായ സമയത്ത് ചികിത്സ തേടുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം.